അവതാരം. കംസന്റെ തടവിൽ സഹോദരി ദേവകിയും ഭർത്താവ് വസുദേവരും കഴിയുന്ന കാലം. ദേവകി പ്രസവിച്ച 7 കുഞ്ഞുങ്ങളെയും കംസൻ കൊന്നു. കംസന്റെ അന്തകനായ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി വിഷ്ണു ജനിക്കാൻ സമയമായി. ചിങ്ങമാസത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും രോഹിണി നക്ഷത്രവും കൂടിച്ചേർന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചു തുടങ്ങിയ സമയം ദേവകി പ്രസവിച്ചു. ഈ സമയം പൂട്ടിയിരുന്ന കാരാഗ്രഹത്തിന്റെ വാതിൽ താനേ തുറന്നു. അവിടെ പാറാവു നിന്നിരുന്ന ഭടന്മാർ ബോധം കെട്ട് തറയിൽ കിടന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വസുദേവൻ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ കാളിന്തി നദി കരകവിഞ്ഞൊഴുകുകയായിരുന്നു. നദിയിലിറങ്ങിയ വസുദേവന് നടക്കുന്നതിനായി നദി വഴിമാറിക്കൊടുത്തു. വസുദേവൻ അമ്പാടിയിലെത്തി. ഉറങ്ങിക്കിടന്ന യശോദയുടെ സമീപത്ത് തന്റെ പുത്രനെ കിടത്തിയ വസുദേവൻ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരികെ നടന്നു. വസുദേവൻ ദേവകിയുടെ അടുത്തെത്തി. കരഗ്രഹത്തിന്റെ വാതിലിന് പഴയതുപോലെ തനിയെ പൂട്ടുവീണു. ദേവകിയുടെ സമീപത്ത് കിടന്ന കുഞ്ഞ് കയ്യും കാലും കുടഞ്ഞ് കരഞ്ഞു. ഭടന്മാരുണർന്നു. അടുത്ത ക്ഷണം കംസൻ അവിടെ ഓടിയെത്തി. ജ്യേഷ്ഠാ, ഇത് പെൺകുഞ്ഞാണ്, അതിനെ കൊല്ലരുതേ, ദേവകി കരഞ്ഞു പറഞ്ഞു. കംസൻ കുഞ്ഞിനെ എടുത്ത് കല്ലിലടിക്കുവാനോങ്ങി. ശിശു അയാളുടെ കയ്യിൽ നിന്ന് വഴുതി ആകാശത്തേക്ക് ഉയർന്നു. നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു, ഇപ്രകാരം പറഞ്ഞ് ദേവി മറഞ്ഞു. ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ എന്റെ അന്തകനായി വന്നിരിക്കുന്ന കുഞ്ഞിനെ കണ്ടുപിടിച്ച് വേഗം വധിക്കുക. കംസന്റെ കൽപ്പന കേട്ട് രാക്ഷസർ നാലുപാടും അന്വേഷിക്കുവാൻ തുടങ്ങി. നന്ദഗോപുരുടെ ഗ്രഹത്തിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഭൂതന എന്ന രാക്ഷസി ഒരു സുന്ദരിയുടെ രൂപം ധരിച്ച് അവിടെ എത്തി. കുഞ്ഞിനെ കൊല്ലാനായി വിഷം കലർന്ന മുലപ്പാൽ അതിനെ കുടിപ്പിക്കുവാനൊരുങ്ങി. എന്നാൽ ഭഗവാന്റെ അവതാരമായ ആ കുഞ്ഞ് ഭൂതനയുടെ മുലപ്പാലിനൊപ്പം അവളുടെ പ്രാണനെയും ഇല്ലാതാക്കി. ബലരാമനും ശ്രീകൃഷ്ണനും ബാലലീലകൾ കൊണ്ട് ഗോകുലവാസികളെ അത്ഭുതപ്പെടുത്തി. കൃഷ്ണൻ വലിയ കുസൃതിക്കാരനായിരുന്നു. മറ്റൊരു ദിവസം ശ്രീകൃഷ്ണൻ തന്റെ ഓടക്കുഴൽ കൊണ്ട് തൈര് നിറച്ചു വച്ചിരുന്ന പാത്രം അടിച്ചു പൊട്ടിച്ചു. പാത്രത്തിലുണ്ടായിരുന്ന തൈര് മുഴുവനും തറയിൽ വീണു. അത് കണ്ട് കോപിച്ച യശോദ ശ്രീകൃഷ്ണനെ പിടിച്ചൊരു കയറെടുത്ത് ഉരലിൽ കെട്ടിയിട്ടു. അതിനുശേഷം യശോദ അവിടെ നിന്ന് പോയി. ആ സ്ഥലത്തിന് സമീപം 2 വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. നളകൂപരനെന്നും മണിഗ്രീവനെന്നും പേരായ 2 യക്ഷന്മാർ നാരദ മഹർഷിയുടെ ശാപം നിമിത്തം വൃക്ഷങ്ങളായി അവിടെ നിൽക്കുകയായിരുന്നു. ശ്രീകൃഷ്ണൻ അമ്മ തന്നെ ബന്ധിച്ചിരുന്ന ഉരലും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ആ 2 വൃക്ഷങ്ങളുടെയും നടുക്കുകൂടി കൃഷ്ണൻ ഉരലുമായി നീങ്ങി. ഉരൽ വൃക്ഷങ്ങൾക്കിടയിൽ കുടുങ്ങി. ബലിയുടെ ശക്തിയാൽ ആ 2 വൃക്ഷങ്ങളും മറിഞ്ഞു വീണു. ഉടനെ യക്ഷന്മാർക്ക് ശാപമോക്ഷം കിട്ടി. കുറച്ചുകൂടി മുതിർന്നപ്പോൾ ബാലന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനും കൂട്ടുകാരായ ഇടയ കുട്ടികളോടുകൂടി പശുക്കളെ മേയ്ക്കാൻ മലഞ്ചെരുവുകളിലും വനപ്രദേശങ്ങളിലും സഞ്ചരിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം ശ്രീകൃഷ്ണൻ ബലരാമനോടും കൂട്ടുകാരോടുമൊപ്പം പശുക്കളെയും കൊണ്ട് യമുനാ നദിയുടെ തീരത്ത് ഗോവർദ്ധന പർവ്വതത്തിന്റെ സമീപത്തെത്തി. അവിടെ അവർ പശുക്കളെ മേയ്ക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ വത്സൻ എന്ന അസുരൻ ഒരു കാളയുടെ രൂപം ധരിച്ച് അവിടെ എത്തി. കാള കൃഷ്ണനെ വധിക്കുവാൻ പാഞ്ഞെത്തി. ഉടനെ ശ്രീകൃഷ്ണൻ ആ കാളയുടെ കാലുകൾ പിടിച്ച് മേൽപൂട്ടുയർത്തി ഒരു വലിയ വൃക്ഷത്തിൽ അടിച്ച് അതിനെ കൊന്നു. കാളിയനെന്ന ഒരു ഭീകര സർപ്പം കാളിന്തി നദിയിൽ വസിച്ചിരുന്നു. അവന്റെ വിഷജ്വാല നിമിത്തം ആ നദിയുടെ തീരത്ത് സഞ്ചരിക്കുന്ന ജീവികൾക്കും അവിടെയുണ്ടായിരുന്ന വൃക്ഷലതാദികൾക്കും നാശം സംഭവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കൃഷ്ണൻ ആ നദിയിൽ പ്രവേശിച്ചു. അപ്പോൾ കാളിയൻ കൃഷ്ണനെ ആക്രമിക്കുവാൻ ഒരുമ്പെട്ടു. എന്നാൽ കൃഷ്ണൻ കാളിയന്റെ ശിരസിൽ കയറി നൃത്തം ചെയ്യാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ കൃഷ്ണന്റെ ചവിട്ടുകൊണ്ട് കാളിയൻ തളർന്നു. അവന്റെ അഹങ്കാരം ശമിച്ചു. അവിടെ നിന്ന് പോയി സമുദ്രത്തിൽ എവിടെയെങ്കിലും ചെന്ന് വസിച്ചുകൊള്ളുവാൻ കാളിയനെ ശ്രീകൃഷ്ണൻ അനുവദിച്ചു. അതോടെ കാളിയന്റെ ഉപദ്രവം ശമിച്ചു. നന്ദഗോപർ എല്ലാ വർഷവും മഴ പെയ്യുന്നതിന് ദേവേന്ദ്രനെ തൃപ്തിപ്പെടുത്തുവാൻ ഇന്ദ്രയാഗം നടത്തുക പതിവായിരുന്നു. കൃഷ്ണൻ ആ യാഗം ചെയ്യുന്ന കാര്യത്തിൽ പിതാവിനെ എതിർത്തു. പിതാവേ, ദേവേന്ദ്രനെ ഉദ്ദേശിച്ച് യാഗം നടത്തുന്നത് ശരിയല്ല. ഇവിടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗോവർദ്ധനമെന്ന പർവ്വതമാണ് വേണ്ട സമയം മഴ പെയ്യിച്ചു പശുക്കളെയും സസ്യധാന്യാദികളെയും പരിപാലിക്കുന്നത്. അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെയാണ് നാം ആരാധിക്കേണ്ടത്, നന്ദഗോപുരോട് കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണന്റെ അഭിപ്രായം അനുസരിച്ച് നന്ദഗോപരും യാദവരും കൂടി ആ വർഷം ഗോവർദ്ധനത്തിന് പൂജ നടത്തി. ഈ വിവരമറിഞ്ഞ ദേവേന്ദ്രൻ കോപിച്ചു. ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ ഭയങ്കരമായ മഴയും ഇടിയും മിന്നലും ഉണ്ടായി.
നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിക്കാം. നിങ്ങളെല്ലാവരും പശുക്കളുമായി ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയിൽ പ്രവേശിച്ച് സുഖമായി ഇരുന്നു കൊള്ളുക. കൃഷ്ണൻ അവരോട് പറഞ്ഞു. കൃഷ്ണൻ ഒരു കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി. എല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെട്ടു. അവർ ഗോക്കളോടൊപ്പം ആ പർവ്വതത്തിന്റെ അടിയിൽ പ്രവേശിച്ചു. തന്റെ ശ്രമം പരാജയപ്പെട്ടതിൽ ഇന്ദ്രന് ജാള്യതയായി. കൃഷ്ണനോട് മത്സരിക്കുവാൻ തുനിഞ്ഞ തന്റെ അഹങ്കാരത്തിൽ ദേവേന്ദ്രൻ പരിതപിച്ചു. അദ്ദേഹം കൃഷ്ണന്റെ മുന്നിൽ ചെന്ന് വണങ്ങി. താൻ ചെയ്തുപോയ തെറ്റ് ക്ഷമിച്ച് മാപ്പ് തരണമെന്ന് ഇന്ദ്രൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. തന്റെ ശത്രുവായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് കംസൻ ഉറപ്പായി. ശ്രീകൃഷ്ണനെയും ബലരാമനെയും വധിക്കുവാൻ കംസൻ തീരുമാനിച്ചു. അതിനുവേണ്ട ഏർപ്പാടുകളും ചെയ്തു. തന്റെ രാജധാനിയായ മധുരയിൽ ഒരു യാഗം നടത്തുവാൻ കംസൻ നിശ്ചയിച്ചു. അതിന് ശ്രീകൃഷ്ണനെയും ബലരാമനെയും ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരുവാൻ അക്രൂരൻ എന്ന യാദവനെ പറഞ്ഞയച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും മധുരയിലെത്തി. കൃഷ്ണന്റെ ശക്തി പരീക്ഷിക്കുവാനായി കംസൻ വലിയൊരു വില്ലൊരുക്കി വെച്ചിരുന്നു. കൃഷ്ണൻ വില്ലെടുത്ത് നിഷ്പ്രയാസം വളയ്ക്കുകയും ഒടിക്കുകയും ചെയ്തു. അപ്പോൾ ചാണൂരനെന്നും മുഷ്ടികനെന്നും പേരായ ബലിഷ്ഠരായ രണ്ട് മല്ലന്മാർ ആക്രമിക്കുവാനായി എത്തി. ചാണൂരനെ കൃഷ്ണനും മുഷ്ടികനെ ബലരാമനും വധിച്ചു. ആ സമയം കംസന്റെ കൊമ്പനാന കൃഷ്ണനെ ആക്രമിക്കാനെത്തി. കൃഷ്ണൻ ആനയെ വധിച്ച ശേഷം അതിന്റെ രണ്ട് കൊമ്പുകളും ഊരിയെടുത്ത് മാളികയിൽ നിന്ന് കംസന്റെ അടുത്തെത്തി. കൃഷ്ണൻ കംസനെ പിടിച്ച് തള്ളിയിട്ടു. കംസന്റെ മാറിൽ കയറിയിരുന്ന കൃഷ്ണൻ ഉഗ്രതാടനങ്ങളാൽ അയാളെ വധിച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും ദേവകിയുടെ പിതാവായ ഉഗ്രസേനനെ അവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്തു. ദേവകിക്കും വസുദേവർക്കുമൊപ്പം ശ്രീകൃഷ്ണനും ബലരാമനും അവിടെ തന്നെ വസിച്ചു. വിദർഭരാജാവിന്റെ പുത്രിയായ രുക്മിണിയെ ശ്രീകൃഷ്ണൻ വിവാഹം ചെയ്തു. പിന്നീട് സത്രാജിത്ത് തന്റെ പുത്രിയായ സത്യഭാമയെ ശ്രീകൃഷ്ണന് വിവാഹം ചെയ്തു കൊടുത്തു. അക്കാലത്ത് യുധിഷ്ഠിരൻ ഒരു യാഗം നടത്തി. അവിടെ വെച്ച് ശിശുപാലൻ ശ്രീകൃഷ്ണനെ അധിക്ഷേപിച്ചു. ശിശുപാലനും കൃഷ്ണനുമായി യുദ്ധം നടന്നു. ദുഷ്ടനായ ശിശുപാലനെ കൃഷ്ണൻ വധിച്ചു. തുടർന്ന് കൗരവർ പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനും ബന്ധുവുമായ അർജുനന്റെ തീർതെളിക്കുന്ന ജോലി ഏറ്റെടുത്തു. ബന്ധുക്കളായ കൗരവന്മാരോട് യുദ്ധം ചെയ്യുവാൻ വൈമുഖ്യം പ്രകടിപ്പിച്ച അർജുനന് ശ്രീകൃഷ്ണൻ ജ്ഞാനോപദേശം നൽകി. ഭാരതയുദ്ധത്തിൽ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം സിദ്ധിച്ച പാണ്ഡവർ കൗരവരെ നശിപ്പിച്ച് വിജയം വരിച്ചു. ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ച് ലോകത്തിന് രക്ഷവരുത്തിയ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വസിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഗാന്ധാരി തന്റെ 100 പുത്രന്മാരെ നഷ്ടപ്പെട്ട സങ്കടത്തോടും വേദനയോടും കൂടി 3 പന്തീരാണ്ട് കഴിയുമ്പോൾ നീയും നിന്റെ വംശവും നശിക്കുമെന്ന് ശപിച്ചു. ഒരിക്കൽ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിൽ ദുർവാസാവ് മഹർഷി വന്നു. മുനിയെ കണ്ട ആൺകുട്ടികൾ മുനിയെ കളിയാക്കാൻ സാമ്പനെ ഗർഭിണിയായ ഒരു സ്ത്രീയായി അണിയിച്ചൊരുക്കി. അവർ ഋഷിയെ സമീപിച്ച് സ്ത്രീ പ്രസവിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പ്രവചിക്കാൻ ആവശ്യപ്പെട്ടു. രോഷാകുലനായ മഹർഷി വേഷം മാറിയ ബാലൻ യാദവ വംശത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ഇരുമ്പ് പിണ്ഡത്തിന് ജന്മം നൽകുമെന്നും അത് യാദവ വംശത്തിന്റെ നാശത്തിന് കാരണമാകുമെന്നും ശപിച്ചു. താമസിയാതെ സാമ്പൻ ഒരു ഇരുമ്പ് ദണ്ഡ് പ്രസവിച്ചു. കാര്യങ്ങളറിഞ്ഞ യാദവർ ആ ഇരുമ്പ് കഷണം രാഗി പൊടിയാക്കി കടലിൽ കലക്കി. അതിലൊരു കഷണം പൊടിയാതെ കിടന്നത് ആരും കണ്ടില്ല. മൂർച്ചയുള്ള ത്രികോണാകൃതിയിലുള്ള ആ കഷണം ഒരു മത്സ്യം വിഴുങ്ങി. ഒരു വേട്ടക്കാരൻ മത്സ്യത്തെ പിടികൂടി. മത്സ്യത്തിന്റെ കുടലിൽ നിന്ന് ഇരുമ്പ് കഷണം കണ്ടെത്തിയ ഉടൻ തന്നെ അതുപയോഗിച്ചൊരു നല്ല അമ്പുണ്ടാക്കി വേടൻ. ഒരു ദിവസം യാദവർ കടൽ തീരത്തൊത്തുകൂടി മദ്യപിച്ചു. അവർ പരസ്പരം കളിയാക്കാൻ തുടങ്ങി. കളിയാക്കൽ കയ്യാങ്കളിയിലെത്തി. കടൽ തീരത്ത് സമൃദ്ധമായി നിന്ന പുല്ലിന്റെ തണ്ടുകൾ പറിച്ച് അവർ പരസ്പരം അടിച്ചു കൊന്നു. ആ പുൽത്തണ്ടുകൾ സാമ്പൻ പ്രസവിച്ച ഇരുമ്പ് തണ്ട് രാഗിയ പൊടിയിൽ നിന്നും ഉണ്ടായതായിരുന്നു. അങ്ങനെ മുനിയുടെ ശാപം ഫലിച്ചു. കൃഷ്ണൻ ഒഴികെ എല്ലാ യാദവരും കൊല്ലപ്പെട്ടു. ബലരാമൻ സമാധിയായി. കൃഷ്ണൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്ന യോഗ സമാധിയിലേക്ക് പോയി. അമ്പുണ്ടാക്കിയ വേട്ടക്കാരൻ ആ കാട്ടിൽ പ്രവേശിച്ചു. അയാൾ കൃഷ്ണന്റെ ചലിക്കുന്ന പാദത്തെ പതിയിരിക്കുന്ന മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തു. ആ അമ്പേറ്റ കൃഷ്ണൻ സ്വർഗത്തിലേക്ക് യാത്രയായി.